ഇറിഗേഷൻ പൈപ്പ് ഇട്ടാണ്. അപ്പോൾ ഈ സാധനം അമ്മിനെ കണ്ട ടയർ ഇത്രയും സ്ഥലത്തേക്ക് മുഴുവൻ ഈ ഒരു സാധനമാണ് വെള്ളത്തിക്കുക. ശരിക്കും ഇവർ ഇസ്രായേലിൻ്റെ അഗ്രികൾച്ചർ മെത്തേഡാണ് ഇവർ കടമെടുത്തിട്ടുള്ളത്. അതായത് ഒരു ചെടിക്കലയിൽ മരത്തിന് എത്രയാണ് വെള്ളം ആവശ്യമുള്ളത് അത് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക. മറ്റേ ഇനിയിപ്പോൾ ആദ്യം പറഞ്ഞത് മതി, ഖത്തറിൽ എന്ത് ഒലക്കാണുള്ളത് കാണാനൊക്കെ ചോദിച്ചാൽ പിന്നെ അത് മതി. ഇവിടെ ഉള്ള ആളുകൾ പറയും ഇവിടെ ഒന്നും കാണാനില്ലടാ കാര്യമായിട്ട് എന്ന്. പക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഞങ്ങളേ സനയ്യ എന്ന് പറഞ്ഞ സനയ്യ പറഞ്ഞാൽ എല്ലാ രാജ്യത്തും സനയ്യ ഉണ്ടല്ലോ. അത് സനാ എന്ന് പറഞ്ഞാൽ അറബിയിൽ നിർമ്മിക്കുക എന്നാണ് പറയുക. സനയ്യ പറഞ്ഞാൽ നിർമ്മാണശാലകളുള്ള സ്ഥലം, അതുകൊണ്ട് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ, അതാണ് അതിൻ്റെ സത്യം, അതിൻ്റെ പൊരുൾ സനയ്യ ഉള്ള. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മതിൽ വീണില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടല്ലോ വണ്ടിനെ മേൽക്കൂടെ മാറ്റി ഒരു മതിൽ വീക്കുന്നത്. അപ്പോൾ വേറെ വിറ്റാ ചില കുറേ ആളുകളെ അവിടെ നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് കണ്ടില്ലേന്ന്, എൻ്റെ പൊന്നാർ ചങ്ങിമാരെ, ആ നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് പ്രൈവറ്റാണ്, ഞാൻ താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ്, അൻവർക്കൻ്റെ ആണ് ആ ബോർഡ്, അത് വെച്ചോണ്ടൊന്നല്ല മതിൽ വീണത്, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ടൊക്കെ ആൾക്ക് നോൺസെൻസ്, എന്താ കളിക്കുന്നത്, നോ പാർക്കിങ്ങിനോടാണ് വണ്ടി കൊണ്ടുവയ്ക്കുന്നത്, അവിടെ എല്ലാ വീടിൻ്റെ മുന്നിൽ നോ പാർക്കിങ്ങിൻ്റെ ബോർഡുണ്ട്, അത് അവർക്ക് വണ്ടി വെക്കാനുള്ളതാണ്. അതായത് ഞാൻ ആ വീട്ടിലേക്കാണ് വന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടി അവിടെ വെച്ചു. മതിൽ വീണ അതുകൊണ്ടൊന്നുമില്ല. ആ മതിൽ ഇവിടെ കാലാകാലങ്ങളായിട്ട് ഖത്തറിൽ മതിലുകളുണ്ട്, കുറേ വണ്ടികൾ ഖത്തറിലുണ്ട്, പക്ഷേ എൻ്റെ വണ്ടി നാട്ടിൽ നിന്ന് വന്ന് അവിടെ നിർത്തിയിട്ട് വേണം പോകാൻ. അപ്പം ആ സമയമായപ്പോൾ എൻ്റെ വണ്ടി അവിടെ എത്തിയത് വീണു. ഏതായാലും അങ്ങനെ എടുത്ത് അത് പോളിഷ് ചെയ്തപ്പോൾ റെഡി ആയിട്ട്, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഡ്യൂൺസ് ഓഫ് ഡ്യൂൺസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്, അപ്പം ഒരു ഓഫ് റോഡിങ് ടീമാണ്. നമ്മളിവിടെ പോയാലും ഒരു ക്ലബിനെ കിട്ടുമല്ലോ, അപ്പം അവർ മുഖാന്തരം ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് നമ്മളെ ഷഹാദിനെ കിട്ടി. അവരുടെ വർക്ക്ഷോപ്പാണിട്ടത് പ്രൈം ഓട്ടോ. ഇവിടെ ശരിക്ക് വണ്ടി തട്ടേമുട്ട ചെയ്ത വലിയ പുലിവരാണ്, പക്ഷെ നമുക്ക് വലിയ പ്രശ്നമൊന്നും വന്നില്ല. ഒന്ന് പോളിഷ് ചെയ്തപ്പോൾ തന്നെ റെഡിയായി, വണ്ടി നല്ല കുട്ടപ്പനാക്കി ഉള്ളിൽ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. വേറെ കാര്യം പറയാൻ പറഞ്ഞിട്ടോ, ഇതേ ഇവിടെ നല്ല പഴക്കമുള്ളൊരു പള്ളിയാണ്, ഒരുപാട് വർഷക്കാലം പഴക്കമുള്ളൊരു പള്ളിയാണ്. ഇവര് അതിൻ്റെ ഫ്രെയിം അവിടെ വെച്ചിട്ട് ഒന്നുകൂടിയും നവീകരിക്കുന്നുണ്ട്, പുതുക്കി പണിയുണ്ട്. ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാൻ മതിയാകും. പ്രൈം ഓട്ടോ ഇവിടെ. ഹലോ, ദിസ് ഈസ് മിസ്റ്റർ സഹദ്. അടിപൊളി, കുറേ ആൾക്കാരുടെ പണിക്കാരൊക്കെ കൂടെ വണ്ടി ചെത്താക്കി കയറ്റി നിർത്തിയിട്ടില്ലേ. ഈ ഒരു ഐറ്റം ആണല്ലോ ശരിക്ക് നല്ല രസമുണ്ട്. നമ്മളെ ആദ്യം ഉണ്ടായിന് കുത്തുംപുളിയൊക്കെ പോയല്ലോ. ആദ്യം അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മുനകളുണ്ടായിരുന്നു, അതൊക്കെ ഒരു പോക്കി. വയനാടിൽ അടിപൊളി. എൽ സി ഇവിടെ എല്ലാ കത്തിരികളെടുത്തും ഒരു എൽ സി ഉണ്ടാവൂലെ, എല്ലാരെടുത്തും ഒരു എൽ സി. അതാണ് നമ്മൾ സ്വപ്നം കാണുന്ന ഖത്തർ. നിങ്ങൾ ഉണ്ടാക്കിയ കളറാ, നിങ്ങളുടെ സ്വന്തം കളറാ? ഇതൊക്കെ ഇതിന്റെ ഓണർമാർ വന്ന് ചൂസ് ചെയ്യണ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കളർ സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നല്ല രസമല്ലോ. നമുക്ക് ഇനിയിപ്പോ ഇതിന്റെ മേലെ നേരെ വരുമോ? നേരെ പോളിഷ് പിടിച്ചോണ്ട് ഇല്ലല്ലോ അല്ലേ. നല്ല വൃത്തിയായിക്കോട്ടെ. ഡെൻറ്റിങ്, പെയിൻറ്റിങ്, എ സി മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ വർക്ക്. ഇവിടെ ഖത്തറിൽ ശരിക്ക് ചെറിയൊരു സൂചി കുത്തിൻ്റെ വലിപ്പമുള്ള സ്ഥലത്ത് പെയിൻറ് സ്പ്രേ ചെയ്യണമെങ്കിൽ തന്നെ പോലീസിൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ എടുക്കണം. വണ്ടി അത് ആക്സിഡൻ്റ് ആണെങ്കിലും ശരി, ഇനി വെറുതെ ഒരു മതിൽ വീണതാണെങ്കിലും ശരി, അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ അവിടെ പെയിൻറ് അടിക്കാൻ പറ്റില്ല. അതിൻ്റെ അടിയിൽ നമുക്ക് ഇവിടെതാ ഒരു പോയിൻ്റ് വണ്ണ്, ആ നെട്ട് ഒന്ന് പെയിൻറ് അടിക്കാണ്ടിരി, എന്നിട്ട് പോലും സാധിച്ചിട്ടില്ല. പേപ്പർ എടുക്കേണ്ടിയുള്ളതുകൊണ്ട് എന്തായാലും സംഭവം വലിയൊരു ഹെൽപ്പായിട്ടോ. കാരണം ആ സാധനം മനസ്സിൽ ഇങ്ങനെ ഒരു കേതിയേടാവും അവിടെ ഇങ്ങനെ ഒരു വര ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ കാണുന്നത് കൊണ്ടേ. അപ്പം ഓരോ നല്ല സെറ്റാക്കി വൃത്തിക്ക് ആദ്യത്തെ ഡോട്ടടക്കം സെറ്റാക്കി തന്നെ. സാധനം പോളിഷ് ചെയ്ത് സെറ്റാക്കി തന്നെ വലിയൊരു കിട്ടലായിട്ടോ. കാരണം
അല്ലെങ്കിൽ ഇപ്പൊ ട്രിപ്പ് കയ്യുള്ളൊരു ഇടങ്ങാറാവും. അതവിടെ ഇങ്ങനെ ഞാൻ തന്നെ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ തന്നെ ഇങ്ങനെ ബോണ്ടിൽ ഇങ്ങനെ കാണും ചെയ്യും ആ കുത്തുവടികളും. പിന്നെ ഇവിടെ ഖത്തറില് ഒരു ഓറിയന്റൽ പറഞ്ഞൊരു ടയറിന്റെ കമ്പനി ഉണ്ട്. കമ്പനി അല്ല, ഒരു ശരിക്കും ഇവിടുത്തെ ഡീലേഴ്സ് ആണ്. അതുപോലെ നമുക്ക് 4-5 ടയറ് തരാന്ന് പറയുന്നത്. കാരണം ഈ ട്രിപ്പ് കയ്യോള് പോകണമെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ടയറ് ഒരു 10,000 kilometer ഒക്കെ ഓടും. പക്ഷെ ആ ടയറ് ഒന്നാമത് നമ്മുടെ നാട്ടിലെ ടയർ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ റോഡും കാലാവസ്ഥയിട്ട് ഒതുങ്ങി ചേരുന്നില്ല. കാരണം ഞാൻ ഓടുമ്പോൾ തന്നെ ഈ സ്റ്റിയറിങ്ങിനൊക്കെ ഒരു വൈബ്രേഷൻ. അപ്പോൾ ഒരു ടയർ ഏതായാലും സ്പോൺസർ ചെയ്യാറാണ്. നമുക്ക് അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ വലിയൊരു കിട്ടില്ല. നമ്മളെ പരിപാടി സ്മൂത്തായിട്ട് പോകണമല്ലോ. കാരണം ഇതുപോലൊന്നും നമ്മൾ 5,000-10,000 മാത്രം ഓടാനുള്ള സാധനമൊക്കെ വെച്ചിട്ട് ഓടിയിട്ട് അതിമലൊന്നും നമ്മൾ ബലം കുടിച്ചിട്ട് കയറില്ല. നമ്മൾ സേഫ്റ്റി ആദ്യം നോക്കണ്ടേ. അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് ഓരോന്നും ഒപ്പിക്കാറി. ഇവിടെ ക്യാമറ ഒക്കെ ഉപയോഗിച്ച് ഭയങ്കര ഫൈനാണ് സംഭവം. എനിക്ക് എന്റെ വണ്ടിക്ക് ഫൈൻ കിട്ടില്ലെങ്കിൽ നമ്മളൊരു മാന്യത കാണിക്കണ്ടേ. ബോർഡ് ഖത്തറിലെ കാര്യമായിട്ട് അങ്ങനെ കാണാനൊന്നും ഇല്ല എന്ന് പറയുന്നിടത്ത് നിന്നാണ് നമ്മൾ കാഴ്ചകളുടെ ലോകം തുറക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ഇങ്ങനെ ഒരുപാടൊന്നും കാണാനുള്ള കാഴ്ചകളൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രകൃതി ഇവർക്ക് നല്ല കനിഞ്ഞിട്ട് നൽകിയത് ഓയിലും ഗ്യാസുമാണ് ഖത്തറിന് മെയിനായിട്ട്. കാഴ്ചകൾ ശരിക്കും മറ്റുള്ള അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൊടുത്ത പ്രകൃതിയൊന്നും ഖത്തറിന് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളും വേണ്ടുവോളം കൊടുത്തിട്ടുണ്ട്. അവരുടെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റി കൂടിയിട്ടുള്ള പെട്രോളിയം ഗ്യാസും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. പിന്നെ ഖത്തറിന് മാത്രമുള്ള യുണീക്ക് പ്രത്യേകതകൾ എന്നൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എയർപോർട്ടുകൾ മൂന്നെടുക്കുകയാണെങ്കിൽ അതിൽ അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ടാവും. ഡെസേർട്ടും കടലുമായി കൂടി ചേരുന്ന ഒരു സ്ഥലമുള്ളത് ഖത്തറിലാണ്. പിന്നെ ഖത്തറിന് മാത്രം എടുത്ത് പറയാനാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് എണ്ണക്കിണർ അതും ഖത്തറിലുള്ളത്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഖത്തറിലുണ്ട്. നമ്മൾ അതിനൊന്നും അല്ല കേട്ടോ വന്നത്, നമുക്ക് വിഷയത്തേക്ക് വരാം. സംഭവം കുറേ ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിലും തേടി പിടിച്ച് കാണാനാണെങ്കിൽ കുറേ കൊച്ചു കൊച്ചു എൻ്റർടൈൻമെൻറ്റുകൾ അവിടെ ഖത്തറിലുണ്ട്. വരൂ, നമുക്കിവിടെ വന്നത് മിസ്ഫിർ കേവ് എന്നാണ് കേട്ടോ വലുതിന് പേരിട്ടുള്ളത്. ഇത് സിങ്ക് ഹോൾ ആണെന്നും പറയപ്പെടുന്നത്. സിങ്ക് ഇറങ്ങൾ ഭൂമിയിൽ പല ഭാഗത്തും ഒക്കെ ഉൾക്ക വീണിട്ട് വലിയ കുഴികളൊക്കെ ആയിട്ടുണ്ടല്ലോ. നമ്മൾ ഹാസിക്കിൽ, ഒമാലിലെ ഹാസിക്കിൽ ഒരു സിങ്ക് ഹോൾ കണ്ടിട്ടുണ്ട്. ഉൾക്ക വീണിട്ട് ഉണ്ടായ കുഴിയും കണ്ടിട്ടുണ്ട്. നമ്മൾ ഉൾക്കിയും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ട്രിപ്പിൽ. ഇപ്രാവശ്യം ഇവിടെ ഉൾക്ക വീണിട്ടുണ്ടായ ഒരു വേറെ കുഴി ഞാൻ കാണിച്ചു തരാം. ഇതൊരു കേവ് ആയിട്ട് ഇവർ ഇതിനെ സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഉൾക്ക വീണ് കുഴി ആയപ്പം അതൊരു കേവായി മാറിയതാണ്. അതിൻ്റെ ചരിത്രങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിക്ക് തന്നെ ഇറങ്ങി വെക്കണം. ഇൻതഹീന എന്ന് ഇവിടെ എഴുതി വെച്ചു. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് അല്ലേ, ആകെ മൊത്തം ഖത്തർ ഇതാണ്. അതിൽ തന്നെ നമ്മളിവിടെ ഇപ്പം എന്താ വെച്ചാൽ വലിയൊരു സ്പേസൊന്നും ഇല്ലല്ലോ, ആകെ കുറച്ച് ഏരിയയിലേ ഉള്ളൂ. അപ്പോൾ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാട്ടിക്കൂട്ടി രസാക്കിയുണ്ട്. ഇതൊക്കെ മോടി പിടിപ്പിക്കാനൊരു പരിധി ഉണ്ടല്ലോ, ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഇവിടെ കാണുമ്പോൾ പേടി കേട്ടോ, ഒരു മട. താഴേക്കിറങ്ങി പോകുമ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത് കുറച്ചായുണ്ട് കേട്ടോ. സംഭവം അടിയിൽ വെള്ളമാണോ, 40 meter ആണ് കേട്ടോ. 40 meter മുതൽ 100 meter വരെയാണ് ഇതിൻ്റെ പരമാവധി വേരുകളുടെ നീരം. വേരുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ജിപ്സം വേരുകൾ എന്നാണ് ഇതിന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത്. ജിപ്സം ഇതുകൊണ്ടായിരിക്കും ഉണ്ടാക്കണേ, ജിപ്സം വേരുകൾ. ബാ കമാൻ അടിയിൽ വെള്ളമാണ്, നല്ല വെറൈറ്റി ആയിനില്ലേ. വെള്ളം മോട്ടറിട്ട് അടിക്കുകയാണെങ്കിൽ ഈ ചുണ്ണാമ്പ് കല്ലിനെ ഭയങ്കര പവറാ ഉള്ള പറഞ്ഞ എന്താ. കാരണം തായ്ലാൻഡിൽ ഈ ഒരു സാധനത്തിന് മേൽ ചെറിയ ഹോളൊക്കെ ആക്കിയിട്ട് അതിമലി റോപ്പ് ഇട്ടിട്ട് ഹാങ്ക് ചെയ്തിട്ട് കയറുന്ന കുറേ യൂറോപ്യൻസ് നമ്മൾ കണ്ടിനി. നല്ല ഉറപ്പായി സാധനം, ഇത് അങ്ങനെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകൂല. രസമുണ്ട് വാ. Thank you.
അങ്ങനൊന്നും പോവില്ല. നമ്മളെ ചുവട്ടുകൾ ശ്രദ്ധിച്ചാൽ മതി. താഴ്ത്തം പോയിട്ടേ തിരിച്ചു പോകുള്ളൂ. ദൂസര വർത്തമാൻ നീഹെ. ഇത് ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ, ഏ അതിലിറങ്ങുന്നുണ്ട്. മറ്റിപ്പോൾ ആദ്യം പറഞ്ഞത് മതി, ഖത്തറിൽ എന്ത് വലക്കേണുള്ളത് കാണാനൊക്കെ ചോദിച്ചാൽ പിന്നെ അത് മതി. ഇവിടെയുള്ള ആളുകൾ പറയും ഇവിടെ ഒന്നും കാണാനില്ലടാ കാര്യമായിട്ടെന്ന്. പക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. പക്ഷേ കാണാനില്ല എന്നുള്ളതല്ല, നമ്മൾ തേടി പിടിച്ച് കാഴ്ചകളെ കാഴ്ചകളാക്കി മാറ്റലാണ്. കാരണം വീഡിയോ കാണുമ്പോൾ, നമ്മളെ വീഡിയോ കാണുമ്പോൾ പല ആളുകളും ചോദിക്കുന്നതൊക്കെ മാത്രം ഈ ഗ്രാമങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നത്. നമ്മൾ പോണ വഴിയിലുണ്ട് ഈ ഗ്രാമങ്ങളൊക്കെ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാണ്ട് അവിടുത്തെ ലോക്കൽസിനോടൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞാൽ മതി. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷേ നമ്മൾ ഊട്ടി പോകുമ്പോഴും അല്ലെ, നമ്മൾ ഈ മസനക്കുടി പോയി ഊട്ടി പോകുമ്പോഴൊന്നും ഇത്ര സംഭവങ്ങളൊന്നും കിട്ടില്ലല്ലോ എന്ന് പല ആളുകളും വ്ളോഗ് കാണുമ്പോൾ പറയും. അത് കിട്ടാത്ത എന്താ വെച്ചാൽ നമ്മൾ സൈഡിലോട്ട് ഇറങ്ങില്ല. ഊട്ടിയിൽ നിന്ന് ലൊക്കേഷൻ ഇട്ടാൽ പിന്നെ ഊട്ടി തന്നെ. അതുകൊണ്ടാണ് പോകുമ്പോൾ സൈഡിലുള്ള ചായക്കടക്കാരനെ വരെ നമുക്ക് വേണമെങ്കിൽ വൈബാക്കി മാറ്റാം. അമ്മാരി തള്ളല്ലേ അന്നിപ്പോൾ തള്ളണേ. ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. ക്യാമറമാൻ ക്യാമറ തരുമോ? എന്താ പിന്നെ ഹോസ്റ്റ് ചെയ്യുന്ന മുതലാളിനാണ് ഞാൻ ക്യാമറമാനാക്കി. വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ സംഭവം ഇന്നലെ ഇതിനെ പറ്റി നല്ലോണം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് സംഭവം വീഡിയോ എടുക്കാൻ മാത്രം മുതലുണ്ടോ എന്നൊക്കെ നോക്കി. പിന്നെ ഏതായാലും നമുക്കൊരു ഫാമിൽ പോകാണ്ട് പോണ കയ്യിലൊന്ന് കയറാമെന്ന് വിചാരിച്ച് വന്നോക്കാം. അടിപൊളിയാണ്, നല്ല കൂളുണ്ട് ഉള്ളിൽ, നല്ല തണുപ്പാണ്. വെളിച്ചം വെളിച്ചം വരട്ടെ. ശരിക്കും ഇങ്ങനെ അങ്ങോട്ട് ഡാർക്കാക്കി അടിപൊളിയാവൂലേ. ഏതായാലും വന്നല്ലേ, താഴത്തൊക്കെ പോയിട്ട് വരെ. സാധാരണ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വവ്വാലേഷ് കൂട് കൂട്ടാറുണ്ട്. അവിടെ എന്തോ ഇതെച്ചു കിട്ടോ, എന്താണ് ഈ ദമാം? ആ ഈ സാധനം ഗൂഗിളിൽ കണ്ട്. ദമാമായിട്ട് എന്തിനെന്താ ബന്ധം? അത് ഗൂഗിൾ ചെയ്യുമ്പോഴും ദമാം തന്നെയാണ് അതിൻ്റെ മലയാളം കാണിക്കുന്നത്. ബാവൻ്റെ അധിനിവേശം വെടിയുണ്ട്. പക്ഷേ ഇനി ഇവിടുന്ന് ഏത് കാലം വെക്കണ്ടേ? വീണോ? ഓരോ ശബ്ദത്തിൽ ഞാൻ പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട് കേട്ടോ. ഏ വെള്ളം ഉണ്ടാവുമോ? ഇതേ സംഭവം ഒക്കെ പാടിടിഞ്ഞു പോലും ഇങ്ങോട്ട് വീണതാ അവിടുന്ന്. പക്ഷേ ഇവിടെ ഇത്ര വലിയൊരു സ്പേസ് വേണ്ട, ഇങ്ങോട്ട് വീണമെങ്കിൽ ആദ്യം ആ സ്പേസ് ആരുണ്ടാക്കി? ഇനി ഇതിൻ്റെ അടിക്ക് പോകാൻ പറ്റുമോ? ടോർച്ച് നമുക്ക് ഇങ്ങനെ വരുന്ന് വരുന്ന് പോയി വയ്ക്കാലോ. അതിൻ്റെ അടിക്കൊക്കെ വൈകിട്ട് സംഭവം. ഞാൻ വേണമെങ്കിൽ സംഭവം ഇവിടെ വെള്ളം. ഓ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ജീവിച്ച ഏതോ ഒരു പുലിയുടെ ഫോസിലുകൾ കണ്ടെത്തി. രസങ്ങൾ ഇവിടെ നോക്കും, നല്ല ഭംഗിണ്ടല്ലേ. എക്കൊല്ല എല്ലാ താഴത്തേക്കൊന്ന് കുയിക്കേണ്ടി വരില്ല. അല്പം അതല്പം കയ്യേറ്റി നമ്മൾ ലാസ്റ്റ് പോയി നിന്ന സ്ഥലമല്ലേ, അവിടെ ചിലപ്പോൾ കയ്യേറ്റം ചെറുങ്ങനെ മാന്തി ചിലപ്പോൾ പെട്രോളൊക്കെ കിട്ടും. അല്ല അങ്ങനല്ലേ, അപ്പോൾ ഇവിടെ മാന്തിയാലും പെട്രോളാണ് ഇറങ്ങി ഖത്തറിൽ. ഇറങ്ങാനേ ഇനി രസം, കയറാൻ വലിയ രസമില്ല. വേണ്ട റെസ്റ്റൊക്കെ കേട്ടോ, ഒരു മനുഷ്യല്ല ഞാനും പിന്നെ നമ്മളും. ഇവിടെ തൊട്ടടുത്തൊരു മസന കൂടി ഉണ്ട്, അവിടെയും കൂടി പോയാൽ നമ്മളന്നത്തെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൽ ഖത്തറിനെ ഞങ്ങളെ മുന്നിൽ എത്തിക്കും. ഇവിടെ ഒക്കെ ഒരു കുളം, ഇതിലൊരുപാട് ശിലാപ്പികളും പിന്നെ മത്തി മാന്ത കിളിമീൻ
അങ്ങനത്തെ കുറേ മീനുകളും ഒക്കെ ഉണ്ട് ഇതിൽ. ഇത് മെക്കാനിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ സ്ഥലത്തെ ഇർക്കിയ ഫാം. ഞാൻ ഇവിടേക്ക് വരാൻ കാരണം എന്താ അറിയോ, ഈ മണ്ണിട്ട സ്ഥലം കണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാട്ടിലെത്തി. നാട് എന്ന് പറയാനില്ല, നല്ലൊരു ഒരു പൊള്ളാച്ചൊക്കെ എത്തി. കിലോമീറ്ററുകൾ കണക്കിന് മൊത്തമായിട്ട് ഇതൊരു ഫാമാണ് ശരിക്ക്. ഈ ഫാമിൻ്റെ ഉള്ളിൽ പിന്നെ അവിടെ വളം ഉണ്ടാക്കുന്ന ഫാക്ടറിയാണത്. അപ്പം ഈ ശരിക്കും ആ ഫാക്ടറിക്ക് വളം സപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അൻവർക്കൻ്റെ പണി. അവർക്ക് അതാണ് ഇവിടെ പരിപാടി. നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ സാധനങ്ങൾ ഇവിടെ എന്തിനാണ് ഇത്രയും പച്ചപ്പ് പിടിച്ച് നിരത്തി ഉണ്ടാക്കിയ ചില ഒട്ടകങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുല്ലുണ്ടാക്കി. അതിപ്പോൾ ചെത്തിട്ടോ ഉണ്ടാവും, അതിന് മുരടാ കാണുന്നത് ചെത്തി ഉണ്ടാക്കി. ഇത് സത്യം പറഞ്ഞാൽ ഒരു തലക്കെന്ന് നോക്കിയാലും മറ്റൊരു തല കാണൂല. അതിനു മാത്രം ഹെക്ടർ കണക്കിന് ഈ സ്ഥലം എടുത്തിട്ട് അവിടെ മൊത്തം പുല്ലുണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഈ സാധനം കിട്ടാത്ത സാധനത്താണ് പുല്ലി വെള്ളം നമ്മളാട്ട് സാധനം. അപ്പം അത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ അടിയോർക്ക് കൊണ്ടിട്ടതാവില്ല. ഇത് അടിപൊളി ഒരു വൈകുന്നേര സമയത്ത് ഇവിടെ അങ്ങനെ എല്ലാവർക്കും വരാൻ പറ്റില്ല കേട്ടോ. പിന്നെ മൂപ്പർ അവിടെ സാധനം സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കയറാൻ പറ്റി. കാരണം ഞാൻ അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാത്തതും കൂടുതൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാത്തതും ഇവിടെ എല്ലാവർക്കും വരാൻ പറ്റാത്തതുകൊണ്ടാണ്. പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമല്ലേ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിന് എൻട്രി ഫീ എങ്ങനെയാണ്, ഇതിന് എൻട്രൻസ് എങ്ങനെയാണ്, ഇതേ സമയത്ത് വരാൻ പറ്റുമെന്നൊക്കെ ഞാൻ പറഞ്ഞിനി. അവിടെ വന്നപ്പം ഇത് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഒരു മാസം മുന്നേ നാട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയൊരു നൊസ്റ്റാൾജി ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ ഇവിടെ കുറേ ആയിട്ട് നിൽക്കുന്നവർക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. പെർമിഷനൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കയറ്റും. ഇവിടെ അങ്ങനെ റെസ്ട്രിക്റ്റഡ് ഏരിയ ഒന്നുമില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞാൽ കയറ്റി വിടും. ഇതൊക്കെ ഒന്ന് കാണാമല്ലോ, നമുക്കൊന്ന് പോവുകയും ചെയ്യാലോ. പിന്നെ സ്വാഭാവികമായിട്ടും ഞാനൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒപ്പിച്ച് വലിച്ചു നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലുണ്ടാവും ഏകദേശം കഴിഞ്ഞിരുന്നു നമുക്ക് പോകാൻ അതിനടുത്ത് രാജ്യത്തേക്ക്. വേറെ സാധനം കൂടി ഞാൻ അതിൻ്റെ കൂടെ തന്നെ കാണിച്ചു കേട്ടോ. ഇതിവിടൊക്കെ വെള്ളം നനയ്ക്കാനുള്ള മറ്റേ ഇറിഗേഷൻ പൈപ്പ് ഇട്ടാണ്. ഇവിടെ നല്ല ഹൈറ്റിൽ കാടുണ്ട് കേട്ടോ. അത് ചിവിടെ ഓളിക്കുന്നുണ്ടല്ലോ. ഇറിഗേഷൻ പൈപ്പ് ഇട്ടാണ്. അപ്പോൾ ഈ സാധനേ അതിമിൽ കണ്ട ടയർ ഇത്രയും സ്ഥലത്തേക്ക് മുഴുവൻ ഈ ഒരു സാധനമാണ് വെള്ളത്തിക്കുക. ശരിക്കും ഇവർ ഇസ്രായേലിൻ്റെ അഗ്രികൾച്ചർ മെത്തേഡാണ് ഇവർ കടമെടുത്തിട്ടുള്ളത്. അതായത് ഒരു ചെടിക്കലയിൽ മരത്തിന് എത്രയാണ് വെള്ളം ആവശ്യമുള്ളത് അത് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മളടുത്ത് അവർ വലിയ തളം കെട്ടിയിട്ട് തെങ്ങൊക്കെ തുറന്ന് അതിൽ കുറേ വളവും ചാണും ചാരും എല്ലുപൊടിയൊക്കെ കൊണ്ടിട്ട് പിന്നെ അതിൽ നിറച്ച് മോട്ടറിൽ വെള്ളമടിച്ച് അങ്ങനത്തെ സിസ്റ്റം ഇല്ല. ഒരു ചെടിക്ക് ആവശ്യമായ വെള്ളം മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക. കാരണം ഇവിടെ വെള്ളം വളരെ അമൂല്യമാണ്. അപ്പോൾ ഈ സാധനം മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങും ഇത്രയും ഹെക്ടർ കണക്ക് സ്ഥലത്ത്. അതിനുള്ള ടയറൊക്കെ കണക്കുണ്ടോ, ഇത് മൊത്തത്തിൽ കറങ്ങും. ഇത്രയും വലിയൊരു ട്രെയിൻ കറങ്ങിയ മാതിരി ഉണ്ടാവും മൊത്തം ഇങ്ങനെ കറങ്ങുമ്പോൾ. ഇവിടെ വെള്ളം സ്പ്രേ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ വെള്ളം സ്പ്രേ ചെയ്യുന്ന സമയമാണ്, അതിന് മുന്നേ നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആവണം. എന്തൊക്കെ സിസ്റ്റങ്ങളല്ലേ മനോഹരത. ഞാൻ വേറെ സാധനം കൂടി കാണിച്ചു കേട്ടോ. അതായത് ഇവിടെ ഈ നിൽക്കുന്ന പ്രവാസികളെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ പുല്ലിങ്ങനെ കെട്ടുകെട്ടായിട്ട് ഇങ്ങനെ ഇതാ ഈ സാധനം. ഇതെങ്ങനെ കറക്റ്റ് സ്ക്വയറിൽ കെട്ടാക്കണെന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. ഇത് ഉണക്ക കെട്ടാണ് അധിക സ്ഥലത്ത് കാണുള്ളത്. കാരണം ഒട്ടകത്തിൽ നിന്നാണ് കൊടുത്തത്. ഇത് ഈ മെഷീൻ എടുക്കുന്ന പരിപാടി കേട്ടോ. ഈ മെഷീൻ്റെ അടിയിൽ കുറെ പല്ലുകൾ. ഈ പല്ലുകൊണ്ട് ബോസ് തന്നെ അതായത് പുല്ല് കട്ട് ചെയ്തിട്ട് ഇതിലുള്ളിട്ട് കെട്ടാക്കി എഴുതി കൂടെ തരും. കെട്ട് തരും നമുക്ക്. അതാകുമ്പോൾ തൂക്കത്തിലും വളവിലും ഒന്നും പ്രശ്നമാവില്ല. അത് വൈബ്രേറ്റ് ചെയ്തിട്ട് നല്ല തീക്ക്നെസ്സിൽ കുത്തി നിറച്ച് കയറോണ്ട് വരെ ഇതാ കെട്ടിയാണ് സാധനം ഇവിടെത്തി. അത് ഹൈലക്സിൽ കയറ്റി കൊണ്ടുവരാം. कहाँ लेके जा रहे मार्केट ऊंट को खिलाने के लिए सागर को बकरी को देने के लिए. अच्छा उसका बकरी है ऊंट है दे ഒട്ടകം ഉണങ്ങിയല്ല തിന്നുള്ളൂ നേ ये ഒട്ടകം को देने के लिए ऊंट ऊंट आता है कैसे अच्छे मेरे हैं भाई खावा ये हमारा भी यार फारो भी ली जी ये यार भी आज भी जी ايوه لازم يجي ايش يمايجي يجي ليش ما يجي ايوه في من كيرلا انت من فين انا ها باكستان نيروبي بيروت بيروت
ഓരോ പ്രശ്നങ്ങളാണ്. ചൂടും ബണ്ടലും കേട്ടോ, കാണുമ്പോ പിസ്കില്ലല്ലോ, നിങ്ങളൊന്നും പറഞ്ഞേക്കണില്ല. ഒറ്റടിക്ക് നമ്മള് പാലക്കാട് പട്ടണം വെച്ച് പോയോ? നോക്ക് നാടൻ നായി വരെയുണ്ട്, അങ്ങനെ കാണാൻ നല്ല ചെറുക്കും വർക്കത്തുള്ള നായ്ക്കള്. നായല്ലേ, സോറി പട്ടി. കാണാൻ നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ അടുത്ത ചെത്തല പട്ടികളല്ല. ഏ മൂലക്കത്തെ പുല്ലൊക്കെ കബി ഉടേക? ഏ പുല്ല് അബി കാട്ടറേ? തനി പാടം ലേ നാട്ടിത്തെ. വാഗാ ബോണ്ടുള്ള മറ്റേ പശന്റെ എന്തോ പരസ്യ വണ്ടിയായി പോ, ബോണ്ട് എന്നൊക്കെ ഉണ്ടാവോ, സൂപ്പർ ബോണ്ട് എന്നൊക്കെ പറഞ്ഞാല്. ഏയ് അങ്ങനെ പറയരുത്, ജെയിംസ് ബോണ്ട് ഒക്കെ ഉണ്ടല്ലോ. ആ വാ വാ വാ, അതിലെ വാ, പുത്തല്ലേ. ആ വാ മാഫി, ആ ബാ ബാ, അത് എം സി എം സി. ഏയ് കട്ടയുള്ള സാധനത്തി. വലിയ വെറുതെ ഒരു രസത്തിനാണെങ്കിലും കുറച്ച് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടാവണം കേട്ടോ, ഗ്രാമം പോലെയൊക്കെ ഉണ്ടാക്കിയേക്കണം. അതും കൂടി ആയി കഴിഞ്ഞാൽ അസലായി, നമുക്ക് വില്ലേജ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാണ് കൊടുക്കായിരുന്നു. ഖത്തർ വില്ലേജ് ലൈഫ്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പക്ഷികളാണ്. എത്ര കിലോമീറ്റർ നമ്മളിപ്പോൾ ഈ പുല്ലിക്കൂടി മാത്രം ഓടിയാലോ, ഇനിയും അറ്റം കാണുന്നില്ല, കണ്ണെത്താ ദൂരത്തോളം മുതലായി. ഇങ്ങോട്ട് ഇന്നത്തെ വരവ് മുതലായി. لا هو لا انا غلط انا غلط معلش يا حب يسوي ايش يمثل شيء حلويات حلويات زي ما تقول كم يوم خلي كذا ما خلي انا تو الاكل تو نهار ഉണ്ട് ഇത് ഉണ്ടാ കൊടുക്കും ഇത് ഇങ്ങനെ വെക്കൊന്നില്ലട്ടോ ഇനി ഈ കച്ചേക്കൂടെ ഒന്നും പോണം നോക്കണ്ട കേട്ടോ ഇതൊന്നല്ല നിങ്ങൾ ഞാൽബുദപ്പെടാൻ പോണുള്ളൂ അമ്മാരി സാധനമാണ് നമ്മള് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളട്ടോ ഖത്തറിനെ സംബന്ധിച്ചോളം അമ്മാരി സാധനമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണത് പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും പോവാലോ അല്ലേ ഖത്തറിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് കണ്ടത് ഷെയ്ഖ് ഹമോസന്റെ ആണിത് ദൈ കാണുന്ന ബിൽഡിംഗ് വലിയെന്ന് ഉദ്ദേശിക്കുന്നത് 8 കിലോമീറ്ററിന്റെ പുറത്ത് ഇതിന് വലിപ്പുണ്ട് നീളം ഹൈറ്റ് അല്ല നീളക്കനെ അത് മാത്രല്ല ഇവിടുത്തെ ഷെയ്ഖിന്റെ ഉമ്മയാണ് ആ മഹദി ഷെയ്ഖ് മൂസ അത് ഭയങ്കര പവർഫുൾ ലേഡിയാണ് ഇവിടെ അപ്പൊ അവരുടേതാണ് ഈ ഒരു ബിൽഡിങ് ഇതില് ദൂരം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതിങ്ങനെ മതിൽ കെട്ടിയ പോലെ അതന്നെ 8 കിലോമീറ്റർ ചില്ലറ പരിപാടിയൊന്നുമല്ല നമ്മളെ അസീസിയ എല്ലാ ഒമാനിലും സൗദിയിലും എന്താ പറയാ ദുബായിലൊക്കെ ഉണ്ട് അസീസിയ അതേ പരിപാടി ഉണ്ട് അസീസിയ അസീസിയയിലാട്ടുള്ളത്
അപ്പം നമ്മൾ കുറച്ച് നാട്ടുകാരെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ കുറേ നാട്ടുകാർ കിട്ടി, ഇഷ്ടംപോലെ നാട്ടുകാർ. നിങ്ങൾ തലയാട് കട്ടി പറ ഇപ്പം കിട്ടിയാളാട്ടോ. നസീബ് തച്ചണ്ണ ഇതല്ല പാനൂര് ഇവൻ്റെ അടുത്ത് ഞാൻ വന്നത്. ഇവ എനിക്ക് ഒരു പൊതിയില പൊതിയില എന്താ സത്യം പറഞ്ഞോ പറഞ്ഞല്ലോ നരിക്കുനി കോഴിക്കോട്. ഏ നിങ്ങൾ ഇപ്പം സെറ്റ് ആയത് അവിടുന്ന് പാനൂര്. അപ്പം ഒരു പാനൂരുകാരനോട് ഏ നമ്മൾ നാളല്ല ശനിയാഴ്ച സൗദി കയറാനുള്ള പരിപാടി. സൗദി കയറാൻ നോക്കണുള്ളൂ, ഉറപ്പൊന്നുമില്ല. എപ്പോഴും ഈ റൈറ്റ് ആൻഡ് ഡ്രൈവിൻ്റെ പ്രശ്നം ഉണ്ടോ എന്ന് അറിയില്ലട്ടോ. എന്തായാലും ശനിയാഴ്ച തന്നെ അന്ന് സൗദി കയറും. ഇനിയിപ്പം വെള്ളിയാഴ്ച ഒരു പരിപാടി മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. തിരിച്ചു പോവാം വക്രയിൽ. നമ്മൾ അൻവറിൽ കൂടെ കാത്തിക്കുന്നുണ്ട്. നമ്മൾ കുറേ കറങ്ങി വണ്ടിമേൽ കുറേ പരിപാടി കയറ്റി. അപ്പം വളരെ ക്ഷീണിതനാണ് ശേഖുന. നമുക്ക് നാ അടുത്ത വീട്ടിൽ കാണാം.